യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനം അധ്യായം ഒന്ന്. ആദിമുതലുണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്ത കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ഇത് ഞങ്ങൾ പ്രസ്താവിക്കുന്നു. ഈ ജീവൻ പ്രത്യക്ഷമായി ഞങ്ങളത് കണ്ടു, അതിന് സാക്ഷ്യം വഹിക്കുന്നു. പിതാവിനോട് കൂടിയിരുന്നതും ഞങ്ങൾക്ക് പ്രത്യക്ഷമായതുമായ നിത്യജീവനെ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങളെ അറിയിക്കുകയാണ്. ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനോടും ആകുന്നു. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ഞങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന സന്ദേശം ഇതാണ്: ദൈവം വെളിച്ചം ആകുന്നു, ദൈവത്തിൽ ഇരുട്ട് അശേഷമില്ല. നമുക്ക് അവിടത്തോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നുവെങ്കിൽ നാം പറയുന്നത് വ്യാജമാണ്, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. എന്നാൽ അവിടുന്ന് വെളിച്ചത്തിലായിരിക്കുന്നതുപോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് അന്യോന്യം കൂട്ടായ്മയുണ്ട്. അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപത്തിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ല എന്ന് പറയുന്നുവെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുകയാണ്. സത്യം നമ്മിലില്ല. നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിലോ അവിടുന്ന് നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് എല്ലാ അനീതിയിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും അത്രേ. നാം പാപം ചെയ്തിട്ടില്ലെന്ന് നാം പറയുന്നുവെങ്കിൽ അവിടത്തെ നാം അസത്യവാദിയാക്കുന്നു, അവിടത്തെ വചനം നമ്മിലില്ല. ഒന്ന് യോഹന്നാൻ അധ്യായം രണ്ട്. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കുവാനായി ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. എന്നാൽ ഒരാൾ പാപം ചെയ്യുന്നുവെങ്കിൽ നമുക്ക് ഒരു കാര്യസ്ഥൻ പിതാവിന്റെ അടുക്കലുണ്ട്, നീതിമാനായ യേശു ക്രിസ്തു തന്നെ. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്കുള്ള പ്രായച്ചിത്തയാഗമാണ്, നമ്മുടേതിനു മാത്രമല്ല സർവ്വലോകത്തിന്റെയും പാപങ്ങൾക്ക് വേണ്ടി തന്നെ. അവിടുത്തെ കൽപ്പനകൾ നാം അനുസരിക്കുന്ന പക്ഷം നാം അവിടുത്തെ അറിയുന്നു എന്നത് നിശ്ചയമാണ്. അവിടുത്തെ അറിയുന്നു എന്ന് പറയുകയും അവിടുന്ന് കൽപ്പിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാണ്, അവനിൽ സത്യമില്ല. എന്നാൽ ഒരുവൻ അവിടുത്തെ വചനം അനുസരിക്കുന്നുവെങ്കിൽ ദൈവസ്നേഹം അവനിൽ വാസ്തവമായി തികഞ്ഞിരിക്കുന്നു. യേശുവിൽ വസിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരുവൻ അവിടുന്ന് നടന്നതുപോലെ നടക്കേണ്ടതാണ്. ഇങ്ങനെ ചെയ്താൽ നാം യേശുവിൽ തന്നെ വസിക്കുന്നു എന്ന് നമുക്കറിയാം. പ്രിയനെ, ഒരു പുതിയ കൽപ്പനയല്ല, ആദ്യമുതൽ നിങ്ങൾക്കുണ്ടായിരുന്ന പഴയ കൽപ്പന തന്നെ ഞാൻ നിങ്ങൾക്ക് എഴുതുകയാണ്. ഈ പഴയ കൽപ്പന നിങ്ങൾ കേട്ടിട്ടുള്ള വചനം തന്നെ. എങ്കിലും ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന എഴുതുന്നുവെന്നും പറയാം. അത് ക്രിസ്തുവിലും നിങ്ങളിലും സത്യമായിരിക്കുന്നു. എന്തെന്നാൽ ഇരുട്ടു നീങ്ങിപ്പോകുന്നു, സത്യവെളിച്ചം ഇപ്പോൾ തന്നെ പ്രകാശിക്കുകയും ചെയ്യുന്നു. വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുന്ന ഒരുവൻ തന്റെ സഹോദരനെ വെറുക്കുന്നുവെങ്കിൽ അയാൾ ഇന്നും ഇരുട്ടിൽ തന്നെ. സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ ജീവിക്കുന്നു. ഇടറി വീഴുവാൻ അവനിൽ കാരണമൊന്നുമില്ല. എന്നാൽ സഹോദരനെ ദ്വേഷിക്കുന്നവൻ ഇരുട്ടിലിരിക്കുന്നു, അവൻ ഇരുട്ടിൽ നടക്കുന്നു. ഇരുട്ടവൻ അന്ധനാക്കിയിരിക്കുകയാൽ താൻ എവിടേക്ക് പോകുന്നുവെന്ന് അവൻ അറിയുന്നതുമില്ല. കുഞ്ഞുങ്ങളെ, അവിടുത്തെ നാമം മൂലം നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. പിതാക്കന്മാരെ, ആദ്യമുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. യുവാക്കളെ, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചടക്കിയിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പിതാവിനെ അറിഞ്ഞിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. പിതാക്കന്മാരെ, ആദ്യമുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. യുവാക്കളെ, നിങ്ങൾ ശക്തരാകയാലും നിങ്ങളിൽ ദൈവവചനം വസിക്കയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുകയാലും ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ലോകത്തെയോ ലോകത്തിലുള്ള യാതൊന്നിനെയുമോ സ്നേഹിക്കരുത്. ഒരാൾ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ പിതാവിന്റെ സ്നേഹം അയാളിൽ ഇല്ല. എന്തെന്നാൽ ലോകത്തിലുള്ള സകലവും, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്നിവയെല്ലാം തന്നെ പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നാണ് വരുന്നത്. ലോകവും അതിന്റെ മോഹവും നീങ്ങിപ്പോകുന്നു. എന്നാൽ ദൈവഹിതം ചെയ്യുന്ന മനുഷ്യൻ എന്നേക്കും ജീവിക്കുന്നു. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാണ്. എതിർ ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുള്ളതുപോലെ ഇപ്പോൾ തന്നെ പല എതിർ ക്രിസ്തുക്കളും എഴുന്നേറ്റിയിരിക്കുന്നു. ഇത് അന്ത്യനാഴികയാണെന്ന് ഇതിനാൽ നാം അറിയുന്നു. അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടവരെങ്കിലും നമുക്കുള്ളവർ ആയിരുന്നില്ല. നമുക്കുള്ളവർ ആയിരുന്നുവെങ്കിൽ
അവർ നമ്മോടൊപ്പം പാർക്കുമായിരുന്നു. എന്നാൽ അവർ നമ്മെ വിട്ടുപോയതിനാൽ അവരിൽ ആരും നമുക്കുള്ളവരല്ല എന്ന് വ്യക്തമാകുന്നു. എന്നാൽ പരിശുദ്ധനിൽ നിന്ന് നിങ്ങൾക്ക് അഭിഷേകം ലഭിച്ചിരിക്കുന്നു. നിങ്ങളെല്ലാം അറിയുന്നു. നിങ്ങൾ സത്യമറിയാത്തതുകൊണ്ടല്ല ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. നിങ്ങൾ അറിയുന്നതിനാലും യാതൊരു വ്യാജവും സത്യത്തിൽ നിന്ന് പുറപ്പെടായികയാലും അത്രേ. യേശുവിനെ ക്രിസ്തുവല്ല എന്ന് നിഷേധിക്കുന്നവനല്ലാതെ മറ്റാരാണ് അസത്യവാദി? പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ തന്നെയാണ് എതിർ ക്രിസ്തു. പുത്രനെ നിഷേധിക്കുന്ന ഒരുവനും പിതാവില്ല, പുത്രനെ അംഗീകരിക്കുന്നവന് പിതാവുമുണ്ട്. നിങ്ങൾ ആദ്യമുതലേ കേട്ടത് നിങ്ങളിൽ നിലനിൽക്കട്ടെ. നിങ്ങൾ ആദ്യമുതൽ കേട്ടത് നിങ്ങളിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും വസിക്കും. ഇതാകുന്നു അവിടുന്ന് നമുക്ക് നൽകിയ വാഗ്ദാനം, നിത്യജീവൻ തന്നെ. നിങ്ങളെ വഴിതെറ്റിക്കുന്നവരെ ഓർത്ത് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതുന്നു. ദൈവത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. അതിനാൽ ആരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല. അവിടുത്തെ അഭിഷേകം എല്ലാറ്റിനെയും കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കുന്നതിനാലും ആ അഭിഷേകം വ്യാജമാകാതെ സത്യമായിരിക്കയാലും അത് നിങ്ങളെ പഠിപ്പിച്ചതുപോലെ നിങ്ങൾ ക്രിസ്തുവിൽ വസിക്കുവേ. ഇപ്പോൾ കുഞ്ഞുങ്ങളെ, കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ ധൈര്യമുള്ളവരായിരിക്കാൻ തക്കവണ്ണം കർത്താവിൽ വസിക്കൂ. അവിടുന്ന് നീതിമാനെന്ന് നിങ്ങൾ അറിയുന്നുവെങ്കിൽ നീതി ചെയ്യുന്നവരെല്ലാം ആ കർത്താവിൽ നിന്ന് ജനിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് ഉറപ്പാക്കാം. 1 യോഹന്നാൻ 3. നോക്കുവിൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹമാണ് നൽകിയിരിക്കുന്നത്. നാം അങ്ങനെ തന്നെ ആകുന്നു. ലോകം അവിടുത്തെ അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് അത് നമ്മെയും അറിയുന്നു. പ്രിയരെ, ഇപ്പോൾ നാം ദൈവമക്കളാകുന്നു. നാം എന്തായിത്തീരുമെന്ന് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. അവിടുന്ന് വെളിപ്പെടുമ്പോൾ താനായിരിക്കുന്ന വിധത്തിൽ തന്നെ നാം അവിടുത്തെ കാണുമെന്നതിനാൽ നാം തന്നെപ്പോലെ ആയിത്തീരും എന്നും നാം അറിയുന്നു. തന്നിൽ ഈ പ്രത്യാശയുള്ളവരെല്ലാം അവിടുന്ന് നിർമ്മലനായിരിക്കുന്നതുപോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കുന്നു. പാപം ചെയ്യുന്ന ഏവനും നിയമം ലംഘിക്കുന്നു. പാപം നിയമലംഘനം തന്നെ. എന്നാൽ പാപങ്ങളെ നീക്കുവാൻ അവിടുന്ന് പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു. തന്നിൽ പാപമില്ല. തന്നിൽ വസിക്കുന്ന ഒരുവനും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്ന ഒരുവനും അവിടുത്തെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ വഴിതെറ്റിക്കരുത്. അവിടുന്ന് നീതിമാനായിരിക്കുന്നതുപോലെ നീതി പ്രവർത്തിക്കുന്നവൻ നീതിമാനാകുന്നു. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാകുന്നു. പിശാച് ആദ്യമുതലേ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവർത്തനങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല. ദൈവത്തിന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാകയാൽ പാപം ചെയ്യുവാൻ അവന് സാധ്യമല്ല. ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും ഇങ്ങനെ വെളിപ്പെടുന്നു. നീതി പ്രവർത്തിക്കാത്ത ഒരുവനും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്ന് ഉള്ളവനല്ല. നാം ആദ്യമുതലേ കേട്ട സന്ദേശം നാം അന്യനും സ്നേഹിക്കണമെന്നതാണല്ലോ. ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊല ചെയ്ത കയ്യനെപ്പോലെ ആകരുത്. അവൻ സഹോദരനെ കൊന്നത് എന്തു കാരണത്താലാണ്? തന്റെ പ്രവൃത്തി ദോഷകരവും സഹോദരന്റേത് നീതിയുള്ളതുമായതിനാൽ തന്നെ. സഹോദരരെ, ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നുവെങ്കിൽ ആശ്ചര്യപ്പെടരുത്. നാം മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നുവെന്ന് സഹോദരരെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം. സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. സഹോദരനെ ദ്വേഷിക്കുന്നവൻ കൊലപാതകനാണ്. യാതൊരു കൊലപാതകനും ഉള്ളിൽ നിത്യജീവനില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവിടുന്ന് നമുക്ക് വേണ്ടി തന്റെ ജീവൻ അർപ്പിച്ചതിനാൽ സ്നേഹം എന്തെന്ന് നാം മനസ്സിലാക്കുന്നു. നാമും സഹോദരർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കേണ്ടതാണ്. ഒരാൾക്ക് ഭൌതികമായ വസ്തുവകകൾ ഉണ്ടായിരിക്കുകയും തന്റെ സഹോദരന്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് മനസ്സലിവ് തോന്നാതിരിക്കുകയും ചെയ്താൽ അയാളിൽ ദൈവസ്നേഹം എങ്ങനെ വസിക്കും? കുഞ്ഞുങ്ങളെ, നമുക്ക് വാക്കിനാലും നാവിനാലുമല്ല പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കാം. നാം സത്യത്തിൽ നിന്നുള്ളവരെന്ന് ഇതിനാൽ അറിയുകയും നമ്മുടെ ഹൃദയത്തെ അവിടുത്തെ മുൻപിൽ ഉറപ്പിക്കുകയും ചെയ്യാം. നമ്മുടെ ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നുവെങ്കിലോ ദൈവം നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവനും സകലവും അറിയുന്നവനുമാകുന്നു. പ്രിയരെ, നമ്മുടെ ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. അവിടുത്തെ കൽപ്പനകൾ നാം അനുസരിക്കുകയും അവിടുത്തേക്ക് പ്രസാദകരമായത് പ്രവർത്തിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നാം അപേക്ഷിക്കുന്നതെന്തും ദൈവത്തിൽ നിന്ന് പ്രാപിക്കും. തന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നാം വിശ്വസിക്കണമെന്നും അവിടുന്ന് കൽപ്പിച്ചതുപോലെ അന്യനും സ്നേഹിക്കണമെന്നുമാകുന്നു അവിടുത്തെ കൽപ്പന.
അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുന്നവർ തന്നിലും താൻ അവരിലും വസിക്കുന്നു. അവിടുന്ന് നമ്മിൽ വസിക്കുന്നുവെന്ന് താൻ നമുക്ക് നൽകിയ ആത്മാവിനാൽ നാം അറിയുന്നു. 1 യോഹന്നാൻ 4. പ്രിയരെ, അനേകം കള്ളപ്രവാചകർ ലോകത്തിലേക്ക് കടന്നിട്ടുള്ളതിനാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്നറിയേണ്ടതിന് അവയെ ശോധന ചെയ്യും. ദൈവാത്മാവിനെ ഇങ്ങനെ തിരിച്ചറിയാം: യേശു ക്രിസ്തു ജഡത്തിൽ വന്നുവെന്ന് ഏറ്റുപറയുന്ന ഏതൊരാത്മാവും ദൈവത്തിൽ നിന്നുള്ളതാണ്. യേശുവിനെ ഏറ്റുപറയാത്ത ഏതൊരാത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവാകുന്നു. അത് വരുന്നുവെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ തന്നെ അത് ലോകത്തിലുണ്ട്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്. അവരെ നിങ്ങൾ ജയിച്ചുമിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണല്ലോ. അവർ ലൌകികരാണ്, ലൌകികമായത് സംസാരിക്കുന്നു, ലോകം അവരെ ശ്രദ്ധിക്കുന്നു. ഞങ്ങളോ ദൈവത്തിൽ നിന്നുള്ളവരത്രേ. ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളെ ശ്രദ്ധിക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളെ ശ്രദ്ധിക്കുന്നില്ല. സത്യത്തിന്റെ ആത്മാവിനെയും വ്യാജത്തിന്റെ ആത്മാവിനെയും ഇങ്ങനെ നമുക്ക് തിരിച്ചറിയാം. പ്രിയരെ, നാം അന്യോന്യം സ്നേഹിക്കുക. എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതത്രേ. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിഞ്ഞുമിരിക്കുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിയുന്നില്ല. ദൈവം സ്നേഹം തന്നെ. തന്റെ ഏകജാതനായ പുത്രനിലൂടെ നാം ജീവിക്കേണ്ടതിന് ദൈവം അദ്ദേഹത്തെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അങ്ങനെ ദൈവം തന്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെടുത്തി. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, പിന്നെയോ അവിടുന്ന് നമ്മെ സ്നേഹിച്ചു. തന്റെ പുത്രനെ നമ്മുടെ പാപത്തിന് പ്രായശ്ചിത്തയാഗമായി അയച്ചത് തന്നെയാണ് സാക്ഷാൽ സ്നേഹം. പ്രിയരെ, ദൈവം നമ്മെ ഇത്രമാത്രം സ്നേഹിച്ചുവെങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതത്രേ. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു. അവിടുത്തെ സ്നേഹം നമ്മിൽ പൂർണ്ണമാകുകയും ചെയ്തിരിക്കുന്നു. ദൈവം തന്റെ ആത്മാവിനെ നമുക്ക് തന്നതിനാൽ നാം ദൈവത്തിലും അവിടുന്ന് നമ്മിലും വസിക്കുന്നുവെന്ന് നാം അറിയുന്നു. പിതാവ് തന്റെ പുത്രനെ ലോകരക്ഷകനായി അയച്ചുവെന്നത് ഞങ്ങൾ കാണുകയും സാക്ഷിക്കുകയും ചെയ്യുന്നു. യേശു ദൈവപുത്രനെന്ന് ഏറ്റുപറയുന്നവനിൽ ദൈവം വസിക്കുന്നു, അവൻ ദൈവത്തിലും വസിക്കുന്നു. ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം ഞങ്ങൾ അറിയുകയും വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. നാമും ലോകത്തിൽ അവിടത്തെ പോലെ ആയിരിക്കുന്നതുകൊണ്ട് ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യമുണ്ടാകുവാൻ തക്കവണ്ണം ഈ സ്നേഹം നമ്മിൽ തികഞ്ഞിരിക്കുന്നു. സ്നേഹത്തിൽ ഭയമില്ല. എന്നാൽ സമ്പൂർണ്ണ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ഭയം ശിക്ഷയോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിച്ചിട്ടില്ല. അവിടുന്ന് ആദ്യം നമ്മെ സ്നേഹിച്ചതിനാൽ നാമും സ്നേഹിക്കുന്നു. ആരെങ്കിലും ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അയാൾ കള്ളനാണ്. എന്തെന്നാൽ താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണമെന്നുള്ള ഈ കൽപ്പന അവിടുന്ന് നമുക്ക് നൽകിയിരിക്കുന്നു. 1 യോഹന്നാൻ 5. യേശുവിനെ ക്രിസ്തുവെന്ന് വിശ്വസിക്കുന്ന ഏതൊരാളും ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. പിതാവിനെ സ്നേഹിക്കുന്ന ഏവനും അവിടുത്തെ പുത്രനെയും സ്നേഹിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുന്നതിനാൽ നാം ദൈവമക്കളെ സ്നേഹിക്കുന്നുവെന്ന് അറിയുന്നു. ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നത് തന്നെയാണ് ദൈവത്തോടുള്ള സ്നേഹം. അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. ദൈവത്തിൽ നിന്ന് ജനിച്ച ഏതൊരുവനും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയം ഇതാണ്, നമ്മുടെ വിശ്വാസം തന്നെ. യേശു ദൈവപുത്രമെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ലോകത്തെ ജയിക്കുന്നവൻ ആര്? ജലത്താലും രക്തത്താലും വന്ന ഒരുവൻ ഇദ്ദേഹമാണ്, യേശുക്രിസ്തു തന്നെ. ജലത്താൽ മാത്രമല്ല, ജലത്താലും രക്തത്താലും തന്നെ. സാക്ഷ്യം നൽകുന്നത് ആത്മാവാണ്. എന്തെന്നാൽ ആത്മാവ് സത്യമാകുന്നു. സാക്ഷ്യം വഹിക്കുന്നവർ മൂന്നാണ്: ആത്മാവ്, ജലം, രക്തം. ഈ മൂന്നിന്റെയും സാക്ഷ്യം ഒന്നു തന്നെ. മനുഷ്യന്റെ സാക്ഷ്യം നാം സ്വീകരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ സാക്ഷ്യം അതിലും വലുതാണ്. എന്തെന്നാൽ അത് പുത്രനെക്കുറിച്ചുള്ള ദൈവത്തിന്റെ സാക്ഷ്യമാണ്. ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് ഹൃദയത്തിൽ ഈ സാക്ഷ്യമുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കാത്തവൻ
ദൈവം തന്റെ പുത്രനെക്കുറിച്ച് നൽകിയ സാക്ഷ്യം വിശ്വസിക്കായാൽ അവിടുത്തെ അസത്യവാദിയാക്കും. ആ സാക്ഷ്യം ഇതാണ്, ദൈവം നമുക്ക് നിത്യജീവൻ തന്നു. ആ ജീവൻ അവിടുത്തെ പുത്രനിലുണ്ട്. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രൻ ഇല്ലാത്തവനോ ജീവനില്ല. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതുന്നത് നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിനാണ്. ദൈവഹിതത്തിനനുസൃതമായി നാം എന്തപേക്ഷിച്ചാലും അവിടുന്ന് നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നതാണ് നമുക്കുള്ള ധൈര്യം. നാം എന്തപേക്ഷിച്ചാലും അവിടുന്ന് കേൾക്കുന്നു എന്ന് നാം അറിയുന്നുവെങ്കിൽ നമ്മുടെ അപേക്ഷകളെല്ലാം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നും നാം അറിയുന്നു. സഹോദരൻ മരണകരമല്ലാത്ത പാപം ചെയ്യുന്നതായി ആരെങ്കിലും കണ്ടാൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, ദൈവം അയാൾക്ക് ജീവൻ നൽകും. മരണകരമല്ലാത്ത പാപം ചെയ്യുന്നവരെ പറ്റിയാണ് ഞാൻ പറയുന്നത്. മരണത്തിലേക്ക് നയിക്കുന്ന പാപമുണ്ട്, അതിനുവേണ്ടി ഒരു പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാ അനീതിയും പാപം തന്നെ. എന്നാൽ മരണകരമല്ലാത്ത പാപവും ഉണ്ട്. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല എന്ന് നമുക്കറിയാം. ദൈവപുത്രൻ അവനെ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ അധീനതയിലാണെന്നും നാം അറിയുന്നു. ദൈവപുത്രൻ വന്ന് സത്യമായവനെ നാം അറിയേണ്ടതിന് നമുക്ക് പരിജ്ഞാനം നൽകിയിരിക്കുന്നുവെന്നും നാം സത്യമായ അവനിൽ അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെ ആകുന്നുവെന്നും നാം അറിയുന്നു. അവിടുന്ന് സത്യദൈവവും നിത്യജീവനുമാകുന്നു. കുഞ്ഞുങ്ങളെ, വിഗ്രഹങ്ങളിൽ നിന്ന് അകന്ന് സൂക്ഷിച്ചുകൊള്ളൂ.